നിന്റെ ശബ്ദം എന്താ ഇരിക്കുന്നേ? ചന്ദ്രൻ എക്സ് പപ്പടമാണോ ഇനി? അപ്പൊ അതേ നേരെ അങ്ങോട്ട് കേറിക്കോ. അതാണ് നമ്മുടെ പിള്ളേര്, അതാണ് നമ്മുടെ വീട്. നേരെ കേറിക്കോ. നമ്മള് ഒരു അഞ്ചാറ് വട്ടം ചത്തിട്ടാണ് വരണ വഴി. പപ്പടം കൊട്ടി ഒരു പിടിയടി അവനെ വീട്ടിനകത്തോട്ട് കയറ്റി വീട്ടിലാ കാണിച്ചു കൊടുക്കുക. എല്ലാരും ഒന്ന് അകത്തോട്ട് ചെല്ലു. എനിക്ക് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. അതോടെ ഒന്ന് കേട്ടിട്ട് എല്ലാരും അവനെ വിലയിരുത്തിയാ മതി. ഫസ്റ്റ് കേസ് ഞാൻ പറയാം. എനിക്ക് അവനെ ടിവിയിൽ വിളിക്കാനാണെങ്കിൽ എനിക്ക് കുറേ മാസങ്ങൾക്ക് മുമ്പേ വിളിക്കായിരുന്നു, വളരെ മാസങ്ങൾക്ക് മുമ്പേ വിളിക്കായിരുന്നു. സോ അവൻ എല്ലാവർക്കും ഓരോ കുട്ടികളുണ്ടല്ലോ, അതായത് അദർ ദാൻ ആർ പി കളിക്കുമ്പോൾ അപ്പാർട്ട് ഫ്രം, ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്ക് വേറെ ഗ്യാങ്സ് ആണെങ്കിലും വേറെ എന്താണെങ്കിലും ലൈക്ക് സ്കിൽഡ് ആയിട്ടുള്ള ഏത് ഗെയിമിലും സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ കൂടെ ഞാൻ ഗെയിംസൊക്കെ കളിക്കാറുണ്ട്. പുറത്ത് ഞാൻ ആർ പിയെ പറ്റി സംസാരിക്കാറില്ല അവരുടെ അടുത്തൊന്നും. സോ അപ്പോൾ ഇവ പപ്പടത്തിൻ്റെ കൂടെ കുറേ നാളായിട്ട് ഞാൻ എല്ലാ കുറേ ഗെയിംസുകളൊക്കെ കളിക്കാറുണ്ട്. ഞങ്ങൾ കുറേ ആയിട്ട് സംസാരിക്കാറുണ്ട്. അവനവൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട് എന്നോട്. അവനവൻ്റെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാറുണ്ട്. അതേപോലെ എനിക്ക് ഇത്രയും വലിയ ഒരു എന്താ പറയുക, ഡൗൺ ടൈം വന്നപ്പോഴും അവൻ എൻ്റെ കൂടെയാണ്, എൻ്റെ കൂടെ എന്നെ ഓക്കെ ആക്കാൻ മുന്നിൽ നിന്നൊരു പയ്യനാണ്. ആൻഡ് അവൻ്റെ ഈ കുറ്റപ്പെടുത്തുന്നവർക്കും ബാക്കിയുള്ളവർക്കും എടുത്ത് എല്ലായിടത്തും എനിക്ക് പറയാനുള്ളത്, ഈ ഗെയിമിന് പുറത്ത് അവർക്കൊരു ലൈഫുണ്ട്. ആ ലൈഫിൽ എന്തെങ്കിലും, ഇവിടെ എല്ലാവരും സ്ട്രീം ചെയ്യണതും എല്ലാം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഔട്ട്സൈഡ് ഇതിലും റെഡി ആവണം എന്നുള്ളൊരു കാര്യത്തിലൊക്കെ തന്നെയാണ്. അപ്പോൾ അവന് കുറേ നാളായിട്ട്, അതായത് ഞാനൊരു എക്സാമ്പിൾ നിങ്ങളുടെ സിമ്പിളായിട്ട് ചോദിക്കുക, കേരളത്തിൽ എല്ലാ കോമ്പറ്റേറ്റീവ് ഗെയിംസ് കളിക്കണം അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് ഒക്കെ കളിച്ചുകൊണ്ടിരുന്ന ബി ജി എം എ അതേപോലത്തെ കോമ്പറ്റേറ്റീവ്സ് ഒക്കെ കളിച്ചുകൊണ്ടിരുന്ന ടീമുകളിൽ ഓരോ ടീംസ് ബിൽഡായിട്ട് വരുമ്പോൾ, ഈവൻ ജി ടി എയിൽ തന്നെ നമ്മൾ തന്നെ ഓരോ മെമ്പേഴ്സിനെ എടുക്കുന്ന ഓരോ ഗാങ്സിൽ നിന്നാണ്. സോ അപ്പം ഓരോ ഗാങ്ങിൽ നിന്നും കഴിവുള്ളവരെയാണ് നമ്മൾ എടുക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങളാരും, അതായത് സ്പീഡിനെ അറക്കളത്തിൽ നിന്ന് എടുത്തപ്പം നിങ്ങളാരും എന്തുകൊണ്ടാണ് പറയാഞ്ഞേ അറക്കളം എന്താ അടക്കളത്തെ ബിഡ് ചെയ്തിട്ടാണ് അവനിവിടെ വന്നതെന്ന്. അതുപോലെ സ്റ്റീവിനെ R34 എടുത്തപ്പോൾ ആരും എന്താ പറയാഞ്ഞ ഇത് എടുത്തിട്ടാണ്. അതേപോലെ കെ വിയിൽ ഓരോ മെമ്പേഴ്സിനെ റിക്രൂട്ട് ചെയ്യുമ്പം, ഇപ്പോൾ SRRA മെമ്പേഴ്സ് കെ വിയിൽ വരുമ്പോൾ SRRA ബിഡ് ചെയ്തിട്ടാണ് അവിടെ വരുന്നതെന്ന് നിങ്ങൾ പറയുന്നുണ്ടോ? അതേപോലെ തന്നെ ഉള്ളൂ. അവനൊരു ആഗ്രഹം തോന്നി, അവന് കളിക്കാൻ, കാരണം ഞാനുമായിട്ട് അവൻ നല്ല കംഫർട്ടബിൾ ആണെന്ന് അവന് തോന്നി.
സോ അവൻ എന്നോട് വന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞത് അവിടെ പോയി, അതായത് ബ്രാവോ എടുത്തും കാസ്ട്രോ എടുത്തും സംസാരിച്ചിട്ട് ഇവിടെ വന്നാൽ മതി, അല്ലാതെ ഞങ്ങൾക്ക് ഒരാളെയും ഇതാക്കണ്ട എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അവൻ ഞങ്ങളുടെ കൂടെ ഭയങ്കര എൻ്റെ കൂടെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു, നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, നന്നായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അവൻ എൻ്റെ അടുത്ത് വന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് അതാണ്, എനിക്ക് ബ്രാവോയുടെയും കാസ്ട്രോയുടെയും ഒന്നും സമ്മതമില്ലാതെ നീ ഇവിടെ വരണ്ട എന്ന് പറഞ്ഞായിരുന്നു. ഞാൻ ഓൾറെഡി അവരടുത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ അവൻ പോയി അവിടെ സംസാരിച്ചു. സംസാരിച്ച സമയത്ത് ഡോക്കി കുറച്ച് ഇമോഷണലി ഇതായതുകൊണ്ട് അവൻ പെട്ടെന്ന് ചടയെന്ന് കയറി അങ്ങനെ ഒരു രീതിയിൽ റെസ്പോണ്ട് ചെയ്തതും സംസാരിച്ചതും അതുകൊണ്ടായിരിക്കാം. ബട്ട് സ്റ്റിൽ ലൈക്ക് അവൻ എന്തുകൊണ്ടാണ് എന്താ പറയുക, അവനൊരു കംഫർട്ടബിലിറ്റി നമ്മുടെ അടുത്ത് ഉണ്ടായിട്ടുണ്ടായിരിക്കുമല്ലോ അവൻ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്തത്. അത് ഈവൻ നിങ്ങൾക്ക് കെ വി മെമ്പേഴ്സിനോട് ചോദിക്കാം, ഞങ്ങൾ ആരും അവനെ വിളിച്ചിട്ടില്ല. അവനായിട്ട് തന്നെ എടുത്തൊരു ഡിസിഷനാണ്, അവനായിട്ട് തന്നെ പറഞ്ഞതാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഭയങ്കര കംഫർട്ടബിളാണ്. കാരണം എപ്പോൾ അതർ ദാൻ ഗെയിമിനകത്താണെങ്കിൽ അതിൻ്റെ പുറത്താണെങ്കിലും ഞാൻ അവനോട് അത്രയും നല്ലൊരു കോണ്ടാക്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അവൻ്റെ ഒരു ഡൗൺ ടൈമിൽ എനിക്ക് അവനെ കൂടെ നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്. സോ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. ഇവിടെ വ്യൂസിന് വേണ്ടിയാണ്, അതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് ഹാഷ്ടാഗ് ഇടുന്നവന്മാരുടെ അടുത്തൊന്നും ഒരിക്കലും രണ്ടിയും പറയില്ല. നിന്നെയൊക്കെ ബോധിപ്പിച്ചിട്ട് വേണ്ട എനിക്കിവിടെ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ. അവൻ ഒന്നുമില്ലെങ്കിൽ മറ്റേ പ്രൊഫസറൊക്കെ പോലെ വന്നവന്മാരെ പോലെ മറ്റേ കൂടെ നോമ്പിച്ചില്ലല്ലോ. അവൻ എൻ്റെ അടുത്ത് ഓൾറെഡി അവൻ്റെ സിറ്റുവേഷൻ പറഞ്ഞു, അതുകൊണ്ട് അവനെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. മനസ്സിലായ? അവൻ്റെ സിറ്റുവേഷൻ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അവനെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. അവൻ ഇനി വ്യൂസിന് വന്നാൽ ആയിക്കോട്ടെ, അങ്ങനെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല, അങ്ങനെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. അവന് കഴിവുണ്ട്, അവൻ്റെ അതിൽ കാണാൻ താല്പര്യമുള്ളവർ കണ്ടോളും, അല്ലാതെ ആരെയും വിളിച്ചു നിർത്തി അവൻ്റെ സ്ട്രീം കാണിക്കാൻ നമുക്ക് താല്പര്യമില്ല. അവൻ ടു ബി ഫ്രാങ്കോ ഇൻ ടു മൈ ഫേസ് എന്നോട് പറഞ്ഞതാണ് അവന് എന്തെങ്കിലുമൊക്കെ നേടണം എന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട് അവനൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി അവൻ നോക്കുന്നുണ്ട് എന്ന് അവൻ എൻ്റെ അടുത്ത് ഇൻ ടു ദ ഫേസ് എൻ്റെ അടുത്ത് പറഞ്ഞ്. അപ്പം എനിക്കതിൽ കൂടുതൽ വേറെ അവൻ 24 എന്ന് ടി വിക്ക് ഇനി വ്യൂസ് പറഞ്ഞാലോ, ടി വിയുടെ ഇനി പ്രതാപം പോയാലും അവൻ ഇവിടുന്ന് പോയാലും എനിക്കൊരു കുന്തവും ഇല്ല. ഞാൻ ടു ബി ഓണസ്റ്റ് ഞാൻ പറയാനുള്ള കാര്യം ഞാൻ പറയാണ്, അവൻ എൻ്റെ ഇൻ ടു ദ ഫേസ് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ് അവന് എന്താ ഇതുപോലെ ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ അവൻ സെറ്റാണ്. എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തു, അത്രേ ഉള്ളൂ. അതിൽ വലിയ മോശമായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. അപ്പാർട്ട് ഫ്രം ഓൾ ദിസ് അവൻ്റെ പേഴ്സണൽ ഡിസിഷനാണ് ഏത് ഗാങ്ങിൽ കളിക്കണം എന്തിൽ കളിക്കണമെന്ന്. ഇതിൽ കൂടുതൽ വേറെ ഒന്നുമില്ല. ഇവിടെ ഹാഷ്ടാഗ് വ്യൂസ് ഇടേണ്ട ആവശ്യം ആരുമില്ല. ഇവിടെ കമൻറ്റ് സെക്ഷനിൽ വന്ന് ഒരാൾ വിടണ്ട, ദയവേത ഒരാൾ വിടണ്ട. ഐ മൈൻഡ് പോലും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇവൻ ഇന്ന് കിട്ടിയ എൻ്റെ ഹെയ്റ്റിൻ്റെ 100 ഇരട്ടി സപ്പോർട്ട് അവന് കിട്ടും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അവനാ പൊട്ടൻഷ്യലുണ്ട്, അവനാ കേപ്പബിലിറ്റി ഉള്ള പ്ലെയറാണ്, ആൻഡ് അതിൽ എനിക്ക് ഒരു സംശയമില്ല. സോ ഇതിൽ എന്നെ ഞങ്ങളുടെ ഇനി ചോദ്യം ചെയ്യാൻ വരണ്ട. പിന്നെ സ്ലോട്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, മണവാളന് ജോലി ആക്ച്വലി സെറ്റായായിരുന്നു. അപ്പോൾ അവൻ വീണ്ടും ആക്റ്റീവായി കഴിഞ്ഞപ്പോഴത്തേക്കിന് അവന് നൈറ്റ് ഷിഫ്റ്റും കുറേ കാര്യങ്ങളും ഇതും ഉള്ളതുകൊണ്ട് അവനൊരു 1 മന്ത് കൂടി എടുക്കുമെന്ന് നമ്മൾ ഓൾറെഡി ഇൻഫോം ചെയ്തതാണ്. അപ്പം എന്താ പറയുക, അവൻ വരാൻ ഒരു ഇതെന്തോ സെർവർ കത്തി, പാക്കറ്റ് ലോസ്, ഡിഡോസ്, അത് അങ്ങനെ കുറേ പുണ്ടകൾ. ചെയ്യട്ടെ. സോ അപ്പം അതുവരെ ആയിരിക്കും തൽക്കാലത്തേക്കിന് നമ്മളിപ്പോൾ പപ്പടത്തിന് ഇടുന്നത്. അത് കഴിയുമ്പോഴത്തേക്കിന് വീണ്ടും മാറ്റിയിടും. അങ്ങനത്തെ രീതിയിൽ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാൻ തന്നെയാണ്. വേറെ ഇതിൽ കൂടുതൽ നമുക്ക് ആരെയും ഒന്നും ബോധിപ്പിക്കാനൊന്നുമില്ല. ഞാനൊരു ഗ്യാങ്ങിനെയും ബിറ്റർ ചെയ്തിട്ടില്ല, ഒരാളെയും ബിറ്റർ ചെയ്തിട്ടില്ല. ഞാൻ ഓൾറെഡി അവരെ വിളിച്ച് അവർക്ക് കാര്യം മനസ്സിലായതാണ്. കെവിയിലെ എല്ലാവർക്കും കാര്യം മനസ്സിലായതാണ്. കെവിയിലെ എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പപ്പടത്തിനെ വിളിക്കാനായിരുന്നു, ഇതിനു മുമ്പും വിളിക്കായിരുന്നു. പക്ഷേ അവന് ഇങ്ങനൊരു സാഹചര്യം വന്നതുകൊണ്ട് അവൻ്റെ പേഴ്സണൽ കാര്യം അവൻ്റെ റിയലി കളിയാക്കുന്നവരൊക്കെ ആലോചിച്ചോണം. അപ്പാർട്ട് ഫ്രം അവനൊരു ഫാമിലിയുണ്ട്, അവനൊരു ഇതുണ്ട്. അവൻ്റെ ഫാമിലിയുടെ സിറ്റുവേഷൻ എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. സോ ജസ്റ്റ് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ അവനെ എന്നെ ഇത്രയും കൂടെ നിന്ന് ഒരാളെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുള്ളതുകൊണ്ട് ചെയ്തതാണ്. വേറെ അതിൽ കൂടുതൽ വേറെ ഞങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ഒന്നും പറയാനില്ല ഗൈസ്. ഇതാണ് നമുക്ക് ചെയ്യാൻ, എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട്. ഇപ്പം നിങ്ങളുടെ അടുത്ത് എനിക്ക് ചോദിക്കാനാണെങ്കിൽ, ഈ പറയണ കേരളത്തിൽ ഇപ്പോൾ ബ്ലൈൻഡ് ഇ സ്പോർട്സ്, ഒരു സമയത്ത് കോമ്പറ്റേറ്റീവിൽ ടോപ്പിൽ നിന്ന ഒരു ബ്ലൈൻഡ് ഇ സ്പോർട്സ് എന്ന് പറയുന്ന ക്ലാന് ഫോം ചെയ്തത് തന്നെ എത്രയോ നല്ല നല്ല ലൈനപ്സിൽ നിന്ന് ഓരോ ആൾക്കാരെ എടുത്തെടുത്ത് വെച്ചാണ്. അങ്ങനെ തന്നെയല്ലേ എല്ലാവരും വന്നത്? അതുതന്നെയല്ലേ, SRR ആണ് KVL ഒരാളെടുക്കുമ്പോൾ കുഴപ്പമില്ല,
R34 എന്ന് ടി വി എന്ന് ഒരാൾ എടുക്കുമ്പോൾ കുഴപ്പമില്ല, അതിൽ നിന്ന് വേറെ ഉള്ള ഓരോ എല്ലാവരും ഫാമിലി ആയിട്ട് വന്നവർ തന്നെയാണ്. സോ അപ്പൊ അവരാരും ബിട്രേ ബിട്രേ എന്ന് പറയണില്ലല്ലോ, ആരും ബിട്രേ ചെയ്തൊന്ന് പറയണില്ലല്ലോ. പിന്നെ അവനെ എടുത്തപ്പോൾ മാത്രം ബിട്രേ എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്താണ്, ഒരു ഗ്യാങ്ങിനെ ഞങ്ങൾ ബിട്രേ ചെയ്തിട്ടില്ല. ഡോക്കി എന്താ, ഡോക്കിക്ക് ഒരു ഇഷ്യൂ ഇല്ല, ഡോക്കി അവന് ഒരു ഇഷ്യൂ ഇല്ല. അവൻ അന്നേരത്തെ ഇതിൽ പറഞ്ഞതാ പെട്ടെന്ന്, അതത് അവൻ ഡോക്കി പെട്ടെന്ന് അവന് ഒരു ഇത്. ഗൈസ് ഞാൻ എപ്പോഴും പറയാം, ഈ ഗെയിമിലാണെങ്കിൽ തന്നെ നമുക്ക്, എനിക്ക് കുറച്ച് പേരോട് സിംഗിൾ, അതായത് ഞാൻ പറയാം, ഈ കണ്ണാപ്പി ആയിക്കോട്ടെ, ബൊബോയി ആയിക്കോട്ടെ, ഇവരൊക്കെ സ്റ്റാറ്റസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, അവർ റിബലൊക്കെ എന്ന് പറഞ്ഞാൽ അവരെല്ലാം ഒരുമിച്ച്, അവർ കുറച്ച് അറ്റാച്ച്ഡ്, അവരൊരുമിച്ച് ഗെയിം കളിക്കുന്നവരാണ്, ഒരുമിച്ച് സംസാരിക്കുന്നവരാണ്, അവർക്കൊരു കംഫർട്ട് സോൺ ഉണ്ട്. അതേപോലെ തന്നെ തിരിച്ച് ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ മെന്നി, ഞാൻ, നമ്മൾ കുറച്ച് പേര് ഈ പറയണ പോലെ മെന്നിയെ, ഞാൻ, വില്ലം ബ്രോ, അജീറ്റ, ഞങ്ങളങ്ങനെ കുറച്ച് പേര് ഞങ്ങൾ ഒരുമിച്ചായിരിക്കും ഇരുന്ന് ഇപ്പോഴും ഗെയിംസൊക്കെ കളിക്കണേ. അപ്പം അവൻ എന്നോടാണ് അവൻ്റെ പേഴ്സണൽ കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം ഏറ്റവും കൂടുതൽ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം അവന് ഒരു ഡൗൺ ടൈം വന്നപ്പോൾ ചേട്ടൻ എന്നെയും കൂടെ കൂടെ നിർത്തുമോ എന്ന് ചോദിച്ചു, എന്നെയും കൂടെ കൂടെ നിർത്തുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞത് ലൈക്ക് നേരെ പോയി KVA ഫാമിലിയായിട്ട് സംസാരിച്ചിട്ട് വരാൻ. സംസാരിക്കാൻ പോയപ്പോഴത്തേക്കിന് ഡോക്കി പെട്ടെന്ന് ഇമോഷണലി ഇതായിട്ട് അവൻ പെട്ടെന്ന് കയറി സ്റ്റാറ്റസ് ഇട്ടതാണെന്നാണ് പറഞ്ഞത്. അപ്പം അത് പിന്നീട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അവൻ എവിടെ കംഫർട്ടബിൾ എന്ന് വെച്ചാൽ അവൻ അവിടെ കളിച്ചോട്ടെ, എനിക്കത് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആരെയും ഒന്നും പ്രതീക്ഷിച്ചല്ല TV റിക്രൂട്ട് ചെയ്യണത്. വൺസ് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഇതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ആ ഇൻട്രാക്ഷൻ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് നിന്നാൽ മതി. ഇത് എപ്പോഴും ഞാൻ ഭയങ്കര പ്രൗഡായിട്ട് പറയും, ഇതിൽ വന്ന ഒരുത്തനല്ലാതെ TV ഇതുവരെ ഒരുത്തൻ ഒരാൾ പോലും പോയിട്ടില്ല. സോ അപ്പം പിള്ളേർക്കൊക്കെ നമ്മൾ അതേപോലെയാണ് അവരുടെ അടുത്ത് നിൽക്കുന്നത്. അപ്പം അതൊരു ആ ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. അവൻ ഇനി എന്ത് അവൻ്റെ ബെനിഫിറ്റിനാണ് വന്നതെന്ന് എനിക്കും ബോധ്യമുണ്ട്, അവർക്കും ബോധ്യമുണ്ട്, നിങ്ങൾക്കും ബോധ്യമുണ്ട്. എല്ലാവരും അവരുടെ ഫ്യൂച്ചർ നോക്കണം ഒരു സമയമാകുമ്പോൾ.